Touchdown. My sister won. Clap. Action. എന്റെ വഴി എന്റെ അവകാശമാണ്. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല്? മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം സിനിമാ പ്രവർത്തകനാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതികരണം ഉണ്ടല്ലോ അദ്ദേഹത്തിന്. ഈ വിഷയത്തിൽ, സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഒറ്റ വാചകത്തിൽ പറയാം. ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആരും കേന്ദ്രമന്ത്രി അറ്റാക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇന്ന് രണ്ട് തവണയായി സുരേഷ് ഗോപി നടത്തിയ പ്രകടനം അൺബിക്കമിംഗ് ഓഫ് എ മിനിസ്റ്റർ അല്ലേ? അത് ഇതുപോലെയാണോ ഇന്ത്യ രാജ്യത്തെ മന്ത്രിമാർ പെരുമാറേണ്ടത്? കുറെ ദിവസമായി ഈ സാർ തീരെ നിന്നു, അങ്ങനെ എനിക്ക് സഹിക്കണില്ല ഈ സാറിന്റെ അവസ്ഥ. ശ്രീ സുരേഷ് ഗോപി ഇപ്പോ ഒരു കേന്ദ്രമന്ത്രിയാണ് എന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. എന്റെ ഈ സാർ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി സാറിന് അറിയോ? സാർ ചുമ്മാ ഇനി സാറേ. കഴിഞ്ഞ മാസം ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നിങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് മീഡിയ വണ്ണിന്റെ പ്രവർത്തകനായിരുന്ന, മാധ്യമ പ്രവർത്തകനായിട്ടുള്ള തൗഫീഖ് കാലം അദ്ദേഹത്തോട് ചെയ്തത് എന്താണ്? എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അഭിലാഷ് കണ്ടതാണല്ലോ, അഭിലാഷ് അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തനം കണ്ടതാണല്ലോ. നിങ്ങൾ ഒരു മിനിറ്റ് ചർച്ച നടത്തിയോ? തൗഫീഖ് കാലത്തിനെ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ലിസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയോ? നടപടിയെടുത്തോ? അയാൾ എന്താ പറയുന്നേ? ആ എനിക്കറിയാം, എന്തോ കാര്യമായിട്ട് പറയണ്. ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്നാണ് ആക്ഷൻ കാണിച്ചത് മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകൻ. ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വരുമ്പോൾ അദ്ദേഹത്തിന് വഴിയൊരുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പോലീസാണ് അദ്ദേഹത്തിന് വഴിയൊരുക്കേണ്ടത്. അവിടെ തികഞ്ഞ പ്രോട്ടോകോൾ ലംഘനം നടന്നു. മീഡിയ വണ്ണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയുമായി വളരെ ക്ലോസ് റേഞ്ചിൽ വന്നു. മീഡിയ വണ്ണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്കിനുള്ളിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരൊക്കെ കത്തി എടുത്ത് നടക്കുകയാണെങ്കിൽ പിന്നെ അതിനല്ലേ സമയമുണ്ടാവും. സാർ എന്നെ ഇവിടെ ഇട്ട് കൊന്നാലേ ഞാൻ പറയും. നിങ്ങൾക്ക് എന്നെ ഉറപ്പ് പറയാൻ സാധിക്കും? മാധ്യമ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് മതി അതിന്. അഭിലാഷിന് അല്ലേ അതെങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? താനൊരു മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലേ. മീഡിയ വണ്ണിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സ്വഭാവമുള്ള, വർഗീയ സ്വഭാവമുള്ള സംഘടന പ്രവർത്തകൻ കഴിഞ്ഞ മാസം സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലുമെന്ന് ആക്ഷൻ കാണിച്ചു. എനിക്കില്ല, ഇതിപ്പോ മാധ്യമ പ്രവർത്തകർ കുത്തിക്കൊല്ലാൻ പോയതുകൊണ്ടാണ് സുരേഷ് ഗോപി മൈക്ക് തട്ടി മാറ്റിയതെന്നാണോ താങ്കൾ പറഞ്ഞത്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഇതിപ്പോ മാധ്യമ പ്രവർത്തകർ കുത്തിക്കൊല്ലാൻ പോയതുകൊണ്ടാണ് സുരേഷ് ഗോപി മൈക്ക് തട്ടി മാറ്റിയതെന്നാണോ താങ്കൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. ആ എരണം കെട്ട സുവറു പപ്പനെ കൂടെ കൊണ്ട് നടന്നാൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആകെ പുലിവാലല്ലോ. ആയല്ലോ, ഒരു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഇല്ല. ഇതുകൊണ്ട് പോലീസ് അവിടെ ഇല്ല. എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കേരളത്തിൽ മന്ത്രിമാരും നേതാക്കളും ഒക്കെ ഇതുപോലെ തന്നെയല്ലേ സഞ്ചരിക്കാറ്? കേന്ദ്രമന്ത്രിയായിരുന്നില്ലേ കേന്ദ്രമന്ത്രിയായിരുന്നില്ലേ വി മുരളീധരൻ? എത്രയോ തവണ സുരേഷ് ഗോപിയെ ഞാൻ വരാൻ തന്നെ ഒരു ഉത്തരവാദിത്തം പറയോ. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നില്ലേ? ജോർജ് മാധവൻ ഇപ്പോഴും കേന്ദ്രമന്ത്രിയല്ലേ? ഈ മന്ത്രിമാരോടൊക്കെ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയല്ലേ? അല്ലാതെ ചോദ്യം ചോദിക്കാൻ വരുന്ന മൈക്കിനെ കത്തിയാണ് എന്ന് കണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ പേടിച്ചു എന്നൊന്നും താങ്കൾ പറയല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ? അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങളെല്ലാം കത്തികളാകും, ചോദ്യത്താൽ കുത്തി മരിക്കപ്പെടും, കൊല്ലപ്പെടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. ബോംബും തോക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. അങ്ങനെ ചോദ്യം കൊണ്ട് കുത്തിക്കൊല്ലാൻ പറ്റുമോ മാധ്യമ പ്രവർത്തകർക്ക്? ജീവൻ കളഞ്ഞു
നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. എല്ലാവരും അപ്പം എന്ത് ചെയ്തു? കുഴപ്പമില്ല, ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങിയാട്ടെ. അത് താങ്കൾ പറയുന്ന പോലെ കുത്തിക്കൊല്ലാൻ ആംഗ്യം കാണിച്ചു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു വ്യാഖ്യാനമാണ്. എന്തോ ഒരു ആംഗ്യം കാണിച്ചു, ആംഗ്യം കാണിക്കുന്നതൊന്നും ശരിയല്ല. അതാണ് എന്റെ അക്കാര്യത്തിലെ പൊസിഷൻ. പിന്നെ എന്ത് വ്യാഖ്യാനം? ഇങ്ങനെ കുത്തിക്കൊല്ലും എന്നാണോ കാണിച്ചത്? അല്ല അല്ല അഭിലാഷേ, കൈമലത്തി കാണിച്ചല്ലേ. ഇയാൾ ഒരു ഭീകരവാദി അല്ലെന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ? അദ്ദേഹത്തിന്റെ ഇയാളുടെ കയ്യിൽ കത്തിയില്ലെന്നും അഭിലാഷിന് എങ്ങനെ ഉറപ്പുണ്ട്? അഭിലാഷ് നേരത്തെ മീഡിയ മണ്ണിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അഭിലാഷ് പറയുന്നത് കൊണ്ടാണോ? എന്താ ഞാൻ പറഞ്ഞ പോലെ കത്തണ്ട. മാധ്യമ പ്രവർത്തകർ കത്തി കൊണ്ടല്ല, മാധ്യമ പ്രവർത്തകർ മൈക്ക് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നാട്ടിലിറങ്ങി നടക്കാനേ പറ്റുന്നതല്ല. ലോകത്തുള്ള മനുഷ്യരല്ല എന്നെ കൊല്ലാൻ വരികയാണ്, ലോകത്തുള്ള മനുഷ്യരെല്ലാം എന്നെ കുത്തി കൊല്ലാൻ വരികയാണ് എന്ന ഫിയർ സൈക്കോസിസ് കൊണ്ടാണോ മന്ത്രിമാരൊക്കെ റോഡിലിറങ്ങി നടക്കുക? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എനിക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുണ്ട് സന്ദീപ്. പോട്ടെ, ഈ പറഞ്ഞ ആക്ഷനും റിയാക്ഷനും ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് സുരേഷ് ഗോപി രാവിലെ ഒരു പ്രതികരണം നടത്തിയല്ലോ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ഇവിടുത്തെ കാര്യമല്ലേ ചോദിക്കേണ്ടത്, ഞാൻ വീട്ടിൽ നിന്ന് വന്നാൽ വീട്ടിലെ കാര്യം ചോദിക്കണം, ഓഫീസിൽ നിന്ന് വന്നാൽ ഓഫീസിലെ കാര്യം ചോദിക്കണം, അങ്ങനെയൊക്കെ ഒരു കേന്ദ്രമന്ത്രി പറയേണ്ട കാര്യമുണ്ട്. ബി ജെ പിയുടെ നിലപാട് എന്താണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ. ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. ഇവിടെ സുരേഷ് ഗോപി തികഞ്ഞ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് കാണിക്കുന്നത്. സുരേഷ് ഗോപി ഓരോ സ്ഥലത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചോദ്യം ചോദിക്കണം എന്ന് പറയാം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. അദ്ദേഹം അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമ്മൾ എന്തിനെ കുറിച്ച് ചോദിക്കും? അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഷ്റൂമിൽ നിന്ന് വന്നാൽ കേന്ദ്രമന്ത്രിയോട് നമ്മൾ എന്തിനെ കുറിച്ചാ ചോദിക്കേണ്ടത്? അദ്ദേഹത്തിന് സുരക്ഷ കൊടുത്തില്ലെന്നാണ് സന്ദീപ് വാര്യരുടെ പ്രയാസം. അദ്ദേഹം ഏത് രീതിയിൽ ഏത് സ്ഥലത്തിരിക്കുമ്പോഴാണ് നമ്മൾ സുരക്ഷ കൊടുക്കേണ്ടത്? അതുകൂടി പറയണ്ടേ? ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ, തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. ഒറ്റ കാര്യം, ഈ ചോദ്യം കൊണ്ട് കുത്തിക്കൊല ചെയ്യപ്പെടും എന്നുള്ള പേടിയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? ഞാൻ എം പി ആയാൽ ഞാൻ ഈ വലിയ മലമറിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? ഇത് പേടിപ്പനിയാണ്. ഞാൻ രാജിവെക്കാൻ പോവുക. മാത്രമല്ല, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ സിറിയയിൽ ആട് മേയ്ക്കാൻ പോയ സ്ഥിരം കഥ പറയാതെ നിങ്ങൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ബി ജെ പി തയ്യാറുണ്ടോ? കേരളത്തിൽ നിങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉൾപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ സിറിയയിൽ ആട് മേയ്ക്കാൻ പോയി കൊല്ലപ്പെട്ടിട്ടുണ്ടോ അറിയോ? എനിക്കറിയില്ല. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ അത്തരം നിലപാടിലേക്ക് എങ്കിലും എത്താനായിട്ട് ബി ജെ പിയുടെ വക്താവ് തയ്യാറാകേണ്ടതല്ലേ? എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ, അത് കുത്തിയേച്ചും പോയി.